അമ്മേ ദേവി മഹാമായേ ഒന്ന് പതുക്കെ പറഞ്ഞുകൂടോ തനിക്ക്? തെറ്റിച്ചല്ലോ താൻ. പിന്നെ അയ്യേച്ചിന് പരീക്ഷ എഴുതിയല്ലേ, തെറ്റിപ്പോയി. അല്ലേ തന്നെ ഇതിങ്ങനെ വെട്ടിവിനിക്കി വെച്ചിട്ട് ആരെ കാണിക്കാനാ? ആ മൊത്തത്തിൽ അങ്ങ് പഠിച്ചു കളയുന്നതാ ഭംഗി. ദേ എന്നെ പോലെ. താൻ പറഞ്ഞതിന്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി. കൊത്തി കൊത്തി അങ്ങ് മുറത്തിക്കാരെ കൊത്തല്ലേ. ഇപ്പൊ കുറ്റകാരൻ ഞാനായി. വെറുതെ ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നാ പോരെ മഹാദേവ? അത് തെളിയിക്കണമായിരുന്നു. അതിന് പറ്റിയില്ലല്ലോ നിനക്ക്. പറ്റിയോ? ഇനിയിപ്പൊ ഗോവിന്ദ ഗോവിന്ദന്ന് പറഞ്ഞിരുന്നോ? തനന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കാണല്ലോ. കാര്യങ്ങളെ ഞാനങ്ങ് തുറന്നു പറയാം. എടാ മഹാദേവ മണ്ട, കൺമുന്നിൽ പാൽപായസം വിളമ്പി വച്ചിരുന്ന എത്ര പഞ്ചസാരയുടെ അസുഖമുള്ളവനായിരുന്നാലും ശരി, അതെടുത്ത് കഴിച്ചു പോവും. പക്ഷേ നീ അത് ചെയ്തില്ല. അതുകൊണ്ട് വിളമ്പി വെച്ചവര് തന്നെ അതങ്ങ് തിരിച്ചെടുക്കുക. ഞാനിപ്പം വന്നത് എന്തിനാണെന്നറിയോ? ആമയെ അവളുടെ വീട്ടിലേക്ക് തിരിച്ചു കൂട്ടിക്കൊണ്ടു പോവാൻ. മനസ്സിലായോ? വിളിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞു വിട്ടിരിക്കുക തന്നെ. എങ്കി പിന്നെ ഞാൻ പോയിട്ട് വന്നിട്ട് വൈകിട്ട് കാണാം. മഹാദേവ എനിക്ക് സമയമില്ല. മഹാദേവ ഈ ഭാമ പോയാ പിന്നെ എന്നാ തിരിച്ചു വരിക? ഇതല്ല കൂത്ത്. തിരിച്ചു വരിയോ? എന്തിന്? അല്ല എങ്കി പിന്നെ അവളെ എന്തിനാ ഇവിടെ കൂടെ നിർത്തിയിരുന്നു? അത് പിന്നെ ഈ വീടിനും ഇവിടത്തെ ആൾക്കാർക്കും ഒക്കെ ഇഷ്ടപ്പെടുവെങ്കിൽ വലിയ ബന്ധം ഉണ്ടാക്കണമെന്നായിരുന്നു രാജേശ്വരി ഉമ്മയുടെ മനസ്സിൽ. എന്തോ രാജേശ്വരി അമ്മ തന്നെയാ തിരിച്ചു കൊണ്ടുപോയിക്കൊള്ളാനും പറഞ്ഞത്. നിന്റെ അമ്മയുടെ മനസ്സിന് ബോധിച്ചിട്ടുണ്ടാവില്ല. അമ്മയുടെ മനസ്സിന് ബോധിച്ചില്ലെങ്കിലേ അവളെ അങ്ങ് പറഞ്ഞു വിടുവോ? അല്ല നിനക്ക് ഇഷ്ടമായിട്ടില്ലല്ലോ ഭാമക്കുഞ്ഞിനെ. എന്ന് ആര് പറഞ്ഞു? എനിക്കിഷ്ടം. ഭാമയിനി ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. അത് നടക്കില്ല. ഇവളെ എനിക്ക് ബോധിക്കാത്തത് കൊണ്ടോ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ അല്ല അങ്ങനെ പറഞ്ഞത്. ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ഈ മോളെ. പക്ഷേ വെറും കഴുത്തുമായിട്ട് ഇവളെ ഇങ്ങനെ ഇവിടെ നിർത്താൻ പറ്റില്ല. നാട്ടുകാർ അതും ഇതുമൊക്കെ പറയുന്നതിന് മുമ്പ് ഇവളുടെ കഴുത്തിലൊരു മിന്നു കെട്ടണം. പറ്റുമോ നിനക്ക്? രാജേശ്വരി അമ്മ ഈ പറഞ്ഞത് ന്യായം. എന്ത് പറയുന്നു നീയേ? എപ്പോഴാണെന്ന് വെച്ചാ അതമ്മ തന്നെ അങ്ങ് തീരുമാനിച്ചു. എന്നാ ഇനി ഒട്ടും വൈകിക്കണ്ട പോയി. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ നാട്ടുകാരെ ഒന്നടക്കം വിളിച്ചു കൂട്ടി കൈലാസം തറവാടിന് യോജിച്ച തരത്തിൽ ഒരു കല്യാണം. വരുന്ന 23 പറയുമ്പോ ഇനി വെറും 10 ദിവസം. ഇത്രയും അടുത്തൊരു ഡേറ്റ് രാജേശ്വരി അമ്മ കയറി തീരുമാനിക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അത് നന്നായെന്നേ ഞാൻ പറയൂ. ഇനിയിപ്പോ ഏത് സമയം വേണമെങ്കിലും മുതലാളി തിരിച്ച് നാട്ടിലെത്തും. കല്യാണത്തിന് മുമ്പെങ്ങാനും അയാൾ തിരിച്ചു വന്നാലുള്ള അവസ്ഥ അറിയാവല്ലോ. അയ്യോ, കൂടും കുടുക്കെ എടുത്ത ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും നമ്മള്. അതുകൊണ്ട് എത്രയും വേഗം ഈ കല്യാണം നടത്തുന്നത് തന്നെയാണ് ബുദ്ധി.
എന്നാലും ഒരു കല്യാണമല്ലേ, അത്യാവശ്യം ഒരുക്കങ്ങളൊക്കെ നടത്തണ്ടേ നമ്മള്. എടി മണ്ടി ഭാര്യയെ, തലയ്ക്കകത്ത് ആവശ്യത്തിലധികം ബുദ്ധിയും വായിൽ എല്ലില്ലാത്തൊരു നാവുമുണ്ടെങ്കിലേ ഇതുപോലെ 10 കല്യാണം നടത്താം. അതിന് 10 ദിവസമൊന്നും വേണ്ട, നാളെ എങ്കിൽ നാളെ. അതിന് ഞാൻ റെഡിയാ. എന്താ സംശയമുണ്ടോ നിനക്ക്? അക്കാര്യത്തിൽ എനിക്ക് യാതൊരു പേടിയില്ല. പണം കൊണ്ട് നടത്താവുന്ന ഏതൊരു കളിയും പണമില്ലാതെ തന്നെ നിങ്ങൾ നടത്തുമെന്ന് എനിക്കറിയാം. പക്ഷെ അതല്ലല്ലോ. കൈലാസത്തിൽ രാജേശ്വരി അമ്മ ബന്ധുബലം കാണിച്ചായിരിക്കും കല്യാണ പന്തലിൽ നമ്മളെ നേരിടുന്നത്. നമ്മളുടെ പക്ഷത്ത് നിന്ന് ഞാനും നിങ്ങളും അല്ലാതെ കൊണ്ടു നിർത്താൻ കൽപ്പുള്ള ആരെങ്കിലും വേറെ ഉണ്ടോ? ഞാൻ വെറുമൊരു ബ്രോക്കറാണ്. സ്വന്തം മോളുടെ കൈപിടിച്ച് ആ മഹാദേവനെ ഏൽപ്പിക്കാൻ കഴിയാത്ത വിഷമമുണ്ട് എനിക്ക്. എത്രയായാലും അതൊരച്ഛൻ അവകാശല്ലേ. അക്കാര്യം ഓർത്ത് എന്തായാലും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അല്ല, എന്ത് സഹിച്ചായാലും മോടെ കല്യാണം നമുക്ക് നടത്തിയല്ലേ പറ്റൂ. അതുകൊണ്ട് കണ്ടാ കൊള്ളാവുന്ന 10 ആളെ കൂട്ടാനുള്ള മാർഗം നോക്ക് നിങ്ങൾ. നമ്മുടെ മോളുടെ കല്യാണത്തിന് വരാൻ പോകുന്ന VIP കളുടെ ലിസ്റ്റ് ഞാൻ പറയാം. വയലിൽ ബാങ്കേഴ്സ് ഉടമ ഭാസ്കര മേനോൻ, തറവാട്ടിൽ ഫിനാൻസിയേഴ്സിന്റെ ചന്ദ്രമോഹൻ, ചിത്ര ഫിനാൻസിയേഴ്സിലെ ചന്ദ്രപ്രമുഖനാണ്, പിന്നെ ജോസഫ് തരകൻ, യൂസഫ് കാക്ക. എന്താ ഇവരൊക്കെ മോശക്കാരാണോ? അല്ല, ഇവരെയൊക്കെ വിളിച്ചാ വരൂ. പിന്നെ വരാതെ വന്നേ പറ്റൂ. അവർക്ക് പണം വേണമെങ്കില് കല്യാണത്തിന് വരണം. പണമോ? അതേടി, നമ്മൾ കൊടുക്കാനുള്ള പണം തിരികെ വേണമെങ്കില് കല്യാണത്തിന് മണ്ഡപത്തിൽ വരാൻ പറയുന്നു. എല്ലാവരും വരും. അപ്പൊ പണം നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ? പിന്നെ തിരിച്ചു കൊടുക്കുന്നു. എടി, ഈ മണ്ടന്മാരെയൊക്കെ പറഞ്ഞു നിർത്താനുള്ള 18 അണുവും പഠിച്ച ഈ രാമചന്ദ്രൻ നായർ നിൽക്കുന്നത്. നീ നോക്കിക്കോ, എല്ലാവന്മാരും വരും, വെറും കൈയോടെ തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. പിന്നെ എന്റെ മനസ്സിൽ തോന്നിയ വേറൊരു ഐഡിയ ഉണ്ട്. ഇനി ആൾക്കാരെ വേണമെങ്കിലേ ഈ സീരിയലിലും സിനിമയിലും ഒക്കെ അഭിനയിക്കാൻ പോകുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളെ വിളിച്ചാലോ? എന്താ ഏതാന്നൊന്നും അവര് ചോദിക്കില്ല. വന്ന് മണ്ഡപത്തിലിരുന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയിക്കൊള്ളും. എങ്കിലും അതും കുറയ്ക്കണ്ട, നമ്മുടെ ബന്ധുബലം അങ്ങ് കൂടട്ടെ. ആ ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ സേതുവിനെ വിളിച്ച് പറഞ്ഞാൽ ആവശ്യമുള്ളത്ര ആളെ ഇറക്കി തരുവ. ഇനി ആ സ്വർണത്തിന്റെ കാര്യത്തിൽ കൂടെ ഒരു തീരുമാനമായെങ്കിൽ സമാധാനമായേനെ. ആലോചിച്ചു നോക്കിയപ്പോ അതിത്തിരി കടന്ന കൈയായി പോയി. ലോകത്തിൽ ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഈ 1001 പവന്റെ? അത് പിന്നെ ആ രാജേശ്വരി അമ്മയുടെ മനസ്സൊന്ന് ഇളക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ ഞാൻ. ഇനി നീ ടെൻഷൻ അടിക്കാതെ ഈ രാമചന്ദ്രൻ നായർക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ പറഞ്ഞ 1001 പവനും ഒപ്പിച്ചിരിക്കും. എന്താണ് തിരക്കിട്ട പരിപാടി? ഒന്നുമില്ല, എല്ലാം വലിച്ചു വരെ ഇട്ടേക്കായിരുന്നു. ഒന്ന് അടുക്കിപ്പറക്കി വെക്കാന്ന് വിചാരിച്ചു. മുമ്പ് പറഞ്ഞതുപോലെ കൊല്ലകൊള്ളിയെ ചട്ടം പഠിപ്പിക്കാനുള്ള ആദ്യ പാഠം അല്ലേ. സ്വഭാവത്തിലില്ലാത്ത അടുക്കും ചിട്ടയും മുറിയിലെങ്കിലും കാണിക്കണമെന്നുള്ള പറയാതെ പറച്ചിൽ മനസ്സിലാവുന്നുണ്ട് എനിക്കെല്ലാം. ദേവേട്ടാ, ഇങ്ങനെയൊന്നും പറയരുത്, എനിക്കത് വിഷമാവും. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെന്താണ് ഉദ്ദേശിച്ചത്? ഉദ്ദേശിച്ചത് സാധിച്ചെടുത്തു എന്ന് പറഞ്ഞാ മതിയല്ലോ. ആരോട് ചോദിച്ചാലറിയാറങ്ങല്ല ജിഷ്ണു എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറഞ്ഞിട്ട് പോട്ടെ, നമുക്ക് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ലല്ലോ. നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാലേ വേഗം പറഞ്ഞിട്ട് സ്ഥലം കാലിയൊക്കെ നോക്ക്. കൺഗ്രാജുലേഷൻസ് എന്റെ ഭാവി ചെറിയമ്മയ്ക്ക്. അല്ല, അങ്ങനെയെങ്കിലും
ആരുടെ മുമ്പിലും അനുസരിക്കുന്നവനായിരുന്നില്ല എന്റെ ചെറിയച്ഛൻ. അനുസരിക്കാന്ന് പറയുന്നത് എന്തോ ഒരു വൃത്തികെട്ട കാര്യം ചെയ്യുന്നത് പോലെയായിരുന്നു പുള്ളിക്കാരന്. വേണ്ട, അല്ല, ഈ ആകാശത്തിന് പിടിച്ചു കെട്ടാനും വേണ്ടി മാത്രം എന്ത് തന്ത്ര മാഡം പ്രയോഗിച്ചത്? അതും എന്റെ ഉമ്മച്ചെറിയമ്മയ്ക്ക് അറിയാൻ വയ്യാത്തൊരു പഴംപുരാണം വിളമ്പി വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ വന്നിരിക്കുക. അങ്ങനെയാണെങ്കിലേ നിന്റെ മോഹങ്ങളൊന്നും നടക്കാൻ പോകണ്ടടാ കൊച്ചനെ. ഈ മഹാദേവന്റെ സ്വഭാവ ഗുണവും അതിലേറെ സ്വഭാവ ദോഷവും മനസ്സിലാക്കിയിട്ട് തന്നെ ദേ ഈ നിൽക്കുന്ന ഇവൾ ഭാമ എന്റേതാകാൻ തയ്യാറായി നിൽക്കുന്നത്. നിന്റെ ചെറിയ മേട ഒരു കഥന കഥയും ഇനി ഇവിടെ വിളമ്പണ്ട, വിളമ്പിട്ട് കാര്യമില്ല. പക്ഷേ നിനക്ക് വേണ്ടി ഞാൻ വിളമ്പും ഒരു സദ്യ അങ്ങ് ഓടിച്ചോളിയത്. ക്ഷണിക്കപ്പെടാതെ വരുന്ന ഭിക്ഷാടകരുടെ കൂട്ടത്തിൽ നിനക്കും ഇരിക്കാം. കുംഭ നിറച്ച് ഏമ്പക്കുമ്പോ എഴുന്നേക്കുമ്പോ അന്ന് നീ ഒന്ന് മനസ്സിൽ കുറിച്ചിട്ടോണം. ദേ ഇവളെന്റെ ജീവിതത്തിലേക്ക് വരുന്നത് മഹാദേവന് ഇടച്ചങ്ങലിടാനല്ലാന്ന്. കൈലാസത്തിൽ മഹാദേവന്റെ ലക്ഷ്യങ്ങളേക്കുള്ള ജയത്രയാത്രയിൽ ഊർജമായിരിക്കും അവൾ. ഭാമ എന്ന എന്റെ ഭാര്യ മതി ചെറിയച്ചാ, സന്തോഷായി. എല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും ബോധിച്ചു എനിക്ക് ചെറിയച്ചനെ യോജിച്ച ബന്ധം. അത്രേ എനിക്കിതിനെ കുറിച്ച് പറയാനുള്ളൂ. സമ്മതിച്ചല്ലോ, എന്നാ വിട്ടോ. അങ്ങനെ അങ്ങ് പോവാൻ പറ്റുമോ? ഈ കല്യാണം നടക്കില്ലാന്ന് പന്തേ വെച്ചവനല്ലേ ഞാൻ. പക്ഷേ അതിൽ ഞാൻ തോറ്റു. അതുകൊണ്ട് അന്ന് പറഞ്ഞ പൊന്മോതിരം ഞാൻ ഇപ്പോഴേ അങ്ങ് തരിക. നിങ്ങളുടെ വിജയത്തിന് എന്റെ വക ഒരു സന്തോഷം, ഒരു എളിയ വിവാഹസം. പക്ഷേ ഇതിന് എന്റെ ചെറിയച്ഛൻ അർഹനല്ല, എന്റെ ഭാവി ചെറിയമ്മയ്ക്കാണ് ഇതിന്റെ സമ്മാനം. പിടിച്ചോളൂ. ഒരു പാവം പെണ്ണിനെ താലി കെട്ടി കൊണ്ടുവന്ന് ചതിച്ചതിന് ഇയാളോട് എനിക്കുള്ള പകയുടെ വിലയാണ് ഈ മോതിരത്തിന്. ചെറിയച്ചി ഇയാളുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചതിന് നിങ്ങളോടുള്ള നന്ദിയുടെ. എടാ നിൽക്ക അവിടെ. എപ്പോഴാടാ നീ ഇതിനകത്തേക്ക് കയറിപ്പോയത്? ഇപ്പൊ വന്നതേ ഉള്ളൂ അച്ഛമ്മേ. നിങ്ങൾക്കൊക്കെ ഒരു നല്ല കാലം വരുമ്പോ ഒന്ന് വന്ന് കണ്ട് അഭിനന്ദനം അറിയിക്കണമെന്ന് തോന്നി. അത് കഴിഞ്ഞു പിന്നെ എന്റെ തോൽവി ഏറ്റു പറഞ്ഞ് ഒരു പൊന്മൂതനം ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്താ അതുപോലെ? ധാരണകളും തെറ്റിദ്ധാരണകളും ഒക്കെ എന്നെ കുറിച്ച് നിങ്ങളുടെ മനസ്സിനുണ്ടെന്ന് എനിക്കറിയാം. ധാരണകൾ ശരിയാണെന്ന് തെളിയിച്ചും തെറ്റിദ്ധാരണകൾ തിരുത്തിയും നേർവഴിക്ക് നടക്കാമെന്നുള്ള ഉത്തമ ബോധ്യമൊന്നും എനിക്കില്ല. കാരണം മഹാദേവൻ എന്ന് മഹാദേവൻ മാത്ര, അത് മാറില്ല, മാറാൻ പറ്റില്ല. കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് കുറെയെങ്കിലും എന്നെ മനസ്സിലാക്കണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്ര പോറ്റിയമ്മവനെ കൂടെ ഇങ്ങോട്ട് ക്ഷണിച്ചത്. എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മൂന്നാമത്തെ പെണ്ണാണ് ഭാമ. അല്ല, രണ്ടാമത്തെ എന്ന് പറയുന്നതാണ് സത്യം. ഉമ്മയെ ഞാൻ കൂട്ടത്തിൽ കൂട്ടുന്നില്ല, എന്റെ മനസ്സിലില്ലായിരുന്നു അവൾ ഒരിക്കലും. പിന്നെ പിന്നെ ഉണ്ണിമായ. മറ്റൊരു പെണ്ണിനെ മുന്നിൽ കൊണ്ടു നിർത്തി മോഹിപ്പിച്ച മഹാദേവന്റെ മനസ്സ് മാറി ഉണ്ണിമായെ മറക്കുമെന്ന് കരുതിയോ നിങ്ങൾ? ഇല്ല, അങ്ങനെ ഒന്നും മാഞ്ഞു പോവില്ല അവളെന്റെ മനസ്സിൽ നിന്ന്. കുതിറി മാറുംതോറും അരക്കിട്ടുറപ്പിച്ചൊരു ചിത്രമുണ്ട് എന്റെ മനസ്സിൽ ഉണ്ണിമായുടെ. മഹാദേവ, എന്ത് അവിവേകം നീ പറയുന്നു?
ഭാമമോളെങ്ങാനും ഇത് കേട്ടാലും. ഊണിലും ഉറക്കത്തിനും കൂടെ നടന്ന് തന്ത്രവും കുതന്ത്രവും പറഞ്ഞെന്ന പോറ്റിയമ്മാവനും എന്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലേ. അത്ര പെട്ടെന്നേ ഇതിനുള്ളിൽ നിന്നും ദയാപൂർവം അങ്ങ് പറഞ്ഞുവിടാൻ പറ്റില്ല എനിക്ക് അവളെ. നീ എന്താ മഹാദേവ ഈ പറയണേ? വിവാഹ തീയതി നിശ്ചയിച്ച് ക്ഷണക്കത്തു അടിച്ച ഈ സമയത്ത് പോറ്റിയമ്മാവൻ വരൂ എന്റെ കൂടെ. എങ്ങോട്ട്? എനിക്ക് ഉണ്ണിമായ കാണണം. പേര് പോലും നീ ഇവിടെ മിണ്ടി പോരുത്. നിന്നെ സ്വപ്നം കണ്ട് കഴിയ ഭാവമോള്, അവളോട് ഞാൻ എന്ത് സമാധാനം പറയും? പോറ്റി താൻ പോന്നോ. കല്യാണം കഴിയുന്നവര് ഇവനെ ഞാൻ എങ്ങോട്ട് വിടാൻ പോകുന്നില്ല. അമ്മ എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്ക് അവളെ കാണണം, അതെന്റെ വാശിയാ. നടക്കില്ല എന്ന് പറഞ്ഞാ നടക്കില്ല. നീ എങ്ങോട്ടും പോകുന്നുമില്ല, ഒരുത്തിയും കാണുന്നുമില്ല. മഹാദേവ അവിടെ നിൽക്കുന്നത് കേക്ക. മഹാദേവ മഹാദേവ മഹാദേവ.